തൃശൂർ മറ്റത്തൂരിലെ പൂവാലിത്തോട്ടിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായി നാട്ടുകാർ പരാതി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ പൂവാലിത്തോട് പാലത്തിന് ചുവട്ടിലാണ് മാലിന്യം നിറയുന്നത്. പാലത്തിൽ നിന്ന് വലിച്ചെറിയുന്ന ജൈവ അജൈവ മാലിന്യങ്ങളാണ് തോടും പരിസരവും വൃത്തിഹീനമാക്കുന്നത്. വെള്ളിക്കുളം വലിയ തോടിന്റെ പ്രധാന പോഷക തോടുകളിലൊന്നാണ് പൂവാലിത്തോട്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ പൂവാലിത്തോട് പാലത്തിനടിയിലൂടെ ഒഴുകി മാങ്കുറ്റിപ്പടുത്ത് വെച്ചാണ് ഈ തോട് വെള്ളിക്കുളം വലിയ തോട്ടിൽ ചേരുന്നത്. രാത്രിയുടെ മറവിൽ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യം പാലത്തിനടിയിൽ കുന്നുകൂടി കിടക്കുന്നത് പരിസരവാസികൾക്ക് മാത്രമല്ല വെള്ളിക്കുളം വലിയ തോടിനെ ആശ്രയിക്കുന്ന കർഷകർക്കും തലവേദന സൃഷ്ടിക്കുന്നു. വേനലിൽ വറ്റി വരണ്ടു കിടക്കുന്ന പൂവാലിത്തോട്ടിൽ വീഴുന്ന മാലിന്യം മഴക്കാലത്ത് കുത്തിയൊഴുകി വെള്ളിക്കുളം വലിയ തോട്ടിലേക്കും തോട് കവിഞ്ഞ് കൃഷിയിടങ്ങളിലേക്കും എത്തുന്നതാണ് കർഷകരെ വലയ്ക്കുന്നത്. പൂവാലിത്തോട് പാലം പരിസരത്തെ മാലിന്യ നിക്ഷേപം വർഷങ്ങളായി പ്രദേശവാസികൾക്ക് തലവേദനയാണ്. പുതുക്കാട് മണ്ഡലത്തിലെ കൊടകര വെള്ളിക്കുളങ്ങര റോട്ടിൽ പൂവാലിത്തോട് എന്നൊരു തെരുനീരിരുവ ഉണ്ട്. വർഷങ്ങളായിട്ട് ഇതിനെ സംരക്ഷിക്കാനോ ഇതിനെ ശ്രദ്ധിക്കാനോ ഇവിടെ ആർക്കും സമയമില്ല. ഇത് വർഷങ്ങളായിട്ടുള്ള പരാതിയാണ്. ഈ തോടിൻ്റെ പ്രാധാന്യം അറിയാത്ത ആളുകളാണ് ഈ തോട് നിറച്ച് വേസ്റ്റും കാര്യങ്ങളും ഇവിടെ കൊണ്ടിടുന്നത്. ഇത് ഈ റോഡിൻ്റെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡും വല കെട്ടി രണ്ട് ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അധികൃതർ ശ്രദ്ധിക്കണം. പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മാലിന്യ നിക്ഷേപം തടയാൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്തതിൽ നാട്ടുകാർ അമർഷം പങ്കുവയ്ക്കുന്നു. നീരുറവുകളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണത്തിന് ത്രിതല പഞ്ചായത്തുകൾ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോഴും മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന തോടുകളിലൊന്നായ പൂവാലിത്തോടിന്റെ നവീകരണത്തിന് നടപടിയില്ലെന്ന് പരാതിയും നാട്ടുകാർക്കുണ്ട്. പൂവാലിത്തോട്ടിലെ മാലിന്യ നിക്ഷേപം തടയാൻ പാലത്തിന് ഇരുവശത്തും നെറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇങ്ങനെ ചെയ്താൽ പാലത്തിൽ നിന്ന് മാലിന്യം തോട്ടിലേക്ക് വലിച്ചെറിയാൻ സാധിക്കാതെ വരും. മാലിന്യ നിക്ഷേപം തടയാൻ മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണമെന്നും ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടിനെ മാലിന്യമുക്തമാക്കി വീണ്ടെടുക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാലവും പരിസരവും കാടുപിടിച്ചു കിടക്കുകയാണ്. പാലത്തിന്റെ കൈവരികളിൽ പായച്ചെടികൾ പടർന്നു കയറി വാഹന യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന സ്ഥിതിയും ഇവിടെയുണ്ട്. എൽ ഐ ന്യൂസ്, കൊടകര.